പള്ളിയിൽ പോയി പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ജുമാ നമസ്കരിക്കുമ്പോൾ വനിതകൾക്ക് വീട്ടിൽ വെച്ച് തന്നെ പള്ളി ദൈവം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ഭാഷയും വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ പരിപാടി ശ്രദ്ധിക്കുന്ന വനിതകൾക്ക് വേണ്ടി മുസ്ലിം സഹോദരിമാർക്ക് വേണ്ടി കാന്തപുരത്തിന്റെ വാക്കുകൾ. ഈ പള്ളിയിൽ ആരാധിക്കുക എന്ന വിഷയത്തിൽ മാത്രമല്ല സ്ത്രീകളെ മാറ്റി നിർത്തിയത്. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ സ്വാതന്ത്ര്യം കൊടുത്ത മറ്റൊരു മതവും ഇല്ല. ചില മതങ്ങളിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പോലുമില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം വെച്ചിട്ടുണ്ട്. ഭർത്താവ് അനധികൃതമായി ഭാര്യയോട് പെരുമാറുകയും ഭാര്യയെ ഒഴിവാക്കിക്കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ, അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാനാണ് പ്രത്യേക സാഹചര്യമെന്ന് ഞാൻ പറയുന്നത്, പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവിനെ ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം വരെ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ഭർത്താക്കൾ ഭാര്യമാരെ സംരക്ഷിക്കുന്നതിൽ വളരെ കർശനമായി പാലിക്കേണ്ട നിയമങ്ങൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്ന പല സംഭവങ്ങളുമുണ്ട്. അത് പറയാൻ ഈ സമയം അനുയോജ്യമല്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ വലിയ സ്ഥാനം കൊടുത്തെങ്കിലും അവരുടെ പാതിവൃത്തി സംരക്ഷിക്കുവാനും അവരുടെ പരിശുദ്ധി നിലനിർത്താനും പല പുരുഷന്മാരുമായി ഇടകലരുന്ന എല്ലാ രംഗങ്ങളിലൊന്നും അവർ മാറി നിൽക്കേണ്ടതാകുന്നു എന്ന സംവിധാനമാണ് ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 124,000-ൽ പരം പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരിൽ ഒരാൾ പോലും സ്ത്രീ ഉണ്ടായിരുന്നില്ല. കാരണം പ്രവാചകർ ജനങ്ങളെ അഭിമുഖീകരിക്കുകയും പൊതു സദസ്സിൽ പ്രസംഗിക്കുകയും പൊതുവേദിയിൽ കയറുകയും പൊതു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയും എല്ലാം ചെയ്യേണ്ടവരായതുകൊണ്ട് അത് പുരുഷരായിട്ടില്ലെങ്കിൽ രാജ്യത്ത് നാശങ്ങളാണ് ഉണ്ടാവുക. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ പരസ്യമായി സ്റ്റേജിൽ കയറി പ്രസംഗിച്ചാൽ അവളുടെ പ്രസംഗം ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റെന്തെങ്കിലുമായിരിക്കും ആളുകൾ ശ്രദ്ധിക്കുക. അത് നാശത്തിലേക്കാണ് പോവുക എന്ന് ഇസ്ലാം കാണുന്നത് കൊണ്ട് പ്രവാചകന്മാരിൽ ഒരു പേരെ പോലും സ്ത്രീയായി നിശ്ചയിച്ചില്ല. അവസാനത്തെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ശേഷം 4 ഖുലഫാക്കൾ എന്ന് പറയുന്ന ഭരണാധികാരികൾ വന്നു. അതിലും സ്ത്രീകളെ തിരഞ്ഞെടുക്കുകയോ നിശ്ചയിക്കുകയോ ചെയ്തില്ല. തുടർന്നുകൊണ്ട് ഇസ്ലാമിക ദൃഷ്ട്യ നല്ലതാണെന്ന് തോന്നുന്ന പല ഭരണാധികാരികളും ഇവിടെ വന്നിട്ടുണ്ട്. പല കാലഘട്ടങ്ങളും വന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലും സ്ത്രീകളെ ഭരണാധികാരികളായി തിരഞ്ഞെടുത്തിട്ടില്ല. അപ്രകാരം പള്ളിയിൽ ഇമാമായി നിൽക്കുക, വെള്ളിയാഴ്ച നടത്തുന്ന ഖുതുബ നിർവഹിക്കുക, പള്ളിയിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിച്ച് വരാൻ വേണ്ടി വിളിക്കുന്ന ബാങ്ക് നിർവഹിക്കുക, ഇതിലൊന്നും സ്ത്രീകൾ ഇല്ല. കാരണം അതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞാൽ പല പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന പൊതുകാര്യങ്ങളിൽ സ്ത്രീകൾ മാറി നിൽക്കുന്നത് അവരുടെ പരിശുദ്ധിയും അവരുടെ പാതിവൃത്തിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അവരെ രണ്ടാം തരമായി താഴ്ത്തിക്കണ്ടതുകൊണ്ടല്ല എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പുരോഹിത ശ്രേഷ്ഠനായ കാന്തപുരത്തോട് അടുത്ത ചോദ്യം നിശ്ചയമായും എന്റേത് മാത്രമായിരിക്കുകയില്ല, ഒരുപക്ഷെ എന്റേത് പോലുമല്ല. പക്ഷെ ചോദ്യകർത്താവ് എന്നുള്ള നിലയിൽ എനിക്കൊരു കുസൃതി ചോദ്യം ചോദിച്ചേ പറ്റൂ. അതായത്, അങ്ങ് പറഞ്ഞു പൊതുവേദിയിൽ സ്ത്രീ വന്ന് പ്രബോധനം നടത്തുമ്പോൾ ആ പ്രബോധനത്തിലായിരിക്കില്ല, സ്ത്രീയുടെ സൗന്ദര്യത്തിലായിരിക്കും അല്ലെങ്കിൽ ശരീരത്തിലായിരിക്കും പുരുഷന്റെ ശ്രദ്ധ എന്നുള്ള പരോക്ഷമായൊരു സൂചന. ആരാധ്യനായ കാന്തപുരം, പുരുഷന്മാരിൽ സുന്ദരന്മാരായ ആളുകൾ ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ സദസ്സിലുള്ള സ്ത്രീകൾക്കും അങ്ങനെ തോന്നിക്കൂടെ? അതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെയും പൊതുവേദിയിൽ പോയി കാണാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം.
നിങ്ങളുടെ ചോദ്യം വരുന്നത് പുരുഷന്മാർക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ലെന്നും സ്ത്രീകൾ ഇങ്ങോട്ട് നോക്കുന്നതിന് വിരോധമില്ലെന്നും ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയല്ല, അങ്ങുമിങ്ങും ഇത് ബാധകമാണ്. പക്ഷേ ബുദ്ധി കൊണ്ട് ശക്തിയുള്ളവർ പുരുഷരാണ്. കൃഷി നടത്താനും തൊഴിൽ നടത്താനും ഓപ്പറേഷൻ നടത്താനും പ്ലെയിൻ ഓട്ടാനും ഒക്കെ കഴിവുള്ളവർ പുരുഷരാണ്. അവരുടെ ബുദ്ധി ഇരട്ടിയാണ്. ആ പുരുഷരെ രംഗത്തിറക്കാതെ ലോകം ജീവിക്കുകയില്ലല്ലോ. അതുകൊണ്ട് പുരുഷന്മാർക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തു, സ്ത്രീകൾക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തില്ല. ഇന്ന് പ്ലെയിൻ പറപ്പിക്കുന്നതിൽ പുരുഷന്മാരല്ലാതെ സ്ത്രീകളെ ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴെങ്കിലും പറപ്പിച്ചു നോക്കിയെങ്കിൽ അത് പരാജയമാണ്. ചില വനിതാ പൈലറ്റ്മാരൊക്കെ ഉണ്ടെങ്കിലും അത് പരാജയമാണ്. ഇതുവരെയും ഉണ്ടായത് അതും ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അതും ചെറിയ ചെറിയ ാണ് അത് പരാജയത്തിലാണ്. അതുപോലെ ഇന്ന് ഈ ഹെഡ് ഓപ്പറേഷൻ, ഹാർട്ട് ഓപ്പറേഷൻ തുടങ്ങിയ വലിയ വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ടുന്ന ഓപ്പറേഷനുകളിൽ അന്താരാഷ്ട്ര ലെവലിൽ പരിശോധിച്ചാൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അവരുടെ ബുദ്ധി അത്രമാത്രം വികസിച്ചിട്ടില്ല, കട്ടിയില്ല. അവർക്ക് പെട്ടെന്ന് പേടി വരും. ചിത്തരാണ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തിയുള്ള കെൽപ്പുള്ള വിഭാഗത്തെ ഇവിടുത്തെ ഭരണവും ഇവിടുത്തെ പൊതുവീക്ഷണവും ഇസ്ലാം ഏൽപ്പിച്ചതാണ് എന്നല്ലാതെ സ്ത്രീകളെ തരം താഴ്ത്തിയത് അല്ല. സൃഷ്ടിപ്പിൽ അവർക്ക് ഉള്ള വ്യത്യാസമുണ്ട്. അതനുസരിച്ച് അവർ ജീവിച്ചു. നമ്മൾ ഈ സംഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്.